ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ അന്റാർട്ടിക്കയിൽ വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ്. നമ്മളിന്ന് കരയിൽ നിന്നിട്ട് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. കപ്പലിലല്ല ഇൻട്രോ പറയണത്. ഇന്ന് നമ്മൾ കരയിൽ വന്ന് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്റാർട്ടിക്കയിലെ ടാങ്കോ ഐലൻഡ്സിലാണ് നിൽക്കുന്നത്. ടാങ്കോ ഐലൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അന്റാർട്ടിക് വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇന്ന് ട്രക്കിംഗ് ഉള്ള ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് തുടങ്ങണ് പെൻഗ്വിൻസിനൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അന്റാർട്ടിക്കയുടെ അടുത്ത മാസ്മരിക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിരിക്കുമോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കിരിക്കുമോ, എല്ലാ സംഭവങ്ങളും ചെയ്തോളൂട്ടോ. ട്രാവലിസ്റ്റ ഹലോ. അന്റാർട്ടിക് പെനിൻസുലയിലേക്ക് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കാം. എൻ്റെ കപ്പലിൽ എനിക്കിതായിരുന്നു പണി, ക്യാപ്റ്റൻ്റെ ഓർഡർ പ്രകാരം സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്യാം. ക്യാപ്റ്റൻ അവിടുന്ന് ഓർഡർ ചെയ്യും, അവിടുന്ന് സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്യണ്ട, സ്റ്റിയർ ചെയ്യണ്ട. ഇതായിരുന്നു എൻ്റെ പണി കേട്ടോ. സംസാരിക്കാനുള്ള അവകാശമില്ലാട്ടോടെ ഐസ് വീടാണ്ട. നമുക്ക് വടിയൊക്കെ തന്നിട്ടുണ്ട്. പെൻഗിനെ കണ്ടുകൊണ്ട് നമ്മൾ പതുക്കെ മല കയറാൻ പോട്ടാ. ഈ മലയുടെ മുകളിലേക്ക് നമ്മൾ ട്രക്ക് ചെയ്യണം. അന്റാർട്ടിക്ക ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടാ. അപ്പോൾ നമ്മളിത് പെൻഗിനെ കണ്ടുകൊണ്ട് പതുക്കെ മല കയറാണ്. പതുക്കെ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പതുക്കെ കയറിക്കൊണ്ടിരിക്കട്ടാ. പതുക്കെ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ നമുക്കൊരു ഒരു കിലോമീറ്ററോളം മുകളിൽ, ഒരു കിലോമീറ്റർ ഇല്ല, ഒരു 10-500 മീറ്ററെങ്കിലും മുകളിലേക്ക് എത്തണം കേട്ടോ. പതുക്കെ പതുക്കെ പതുക്കെ. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ. ആ മലയുടെ മുകളിൽ കയറി അതിൻ്റെ ടോപ്പിലേക്ക് ആൾക്കാർ കയറി പോകണ്ട. നമുക്കൊരു നോർമൽ സൈഡിൽ കയറി നിൽക്കാം. ഈ ഭാഗത്താണ് കൂടുതൽ മലകളുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. ഈ പെനിൻസുല സൈഡിലാണ് ഏറ്റവും കൂടുതൽ മലകൾ അന്റാർട്ടിക്കയിൽ. ബാക്കി ഇങ്ങനെ വിജനമായി കിടക്കുന്ന ഏരിയ കേട്ടോ. നമ്മള് ഈ എക്സ്പെഡീഷൻ ട്രിപ്പുകൾ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇങ്ങനെ ട്രക്ക് ചെയ്ത് പോകാനായിട്ടുള്ളൊരു സംഭവമോ. മറ്റാണെങ്കിൽ നമുക്ക് ഇത്രയ്ക്കും ഫ്രീ ആയിട്ട് നമുക്ക് വീഡിയോ എടുത്ത് സമയമെടുത്ത് പോകാൻ പറ്റില്ല, കുറേ ആൾക്കാരുള്ളപ്പോൾ. അതുകൊണ്ടാണ് എക്സ്പെഡീഷൻ ട്രിപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ടാങ്കോ മലനിരകള് ചെയ്യാന്ന് പറഞ്ഞ പണിയുണ്ട്. ഈ സൈഡിൽ നമ്മൾ കാണുന്ന ഭംഗി വേറെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഈ പെനസ്വര സൈഡിൽ കാണുന്ന ഭംഗി ഡൗൺ സൗത്ത് സൈഡിലേക്കോ വെസ്റ്റേൺ ഈസ്റ്റേൺ സൈഡിലേക്കോ അന്റാർട്ടിക്കയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. ഈ പെനസ്വര സൈഡിലാണ് ഇത്രയധികം മലകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ടൂറിസ്റ്റേഴ്സും വന്ന് നമ്മൾ അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ കാണുന്ന ഷോർട്ടുകളൊക്കെ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ്. അല്ലെങ്കിൽ ഈ പെൻഗ്വിൻസ് ഈ പെൻഗ്വിനൊക്കെ കൂടുതൽ കാണാൻ പറ്റുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈഡിലാണ്. നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ കേപ്പ് ടൗണിലെ ഒരു പെൻഗ്വിൻ ഐലൻഡിൽ പോയിട്ട് പെൻഗ്വിനെ കാണിച്ചിട്ടാണ് ഒരു സമയത്ത്. അപ്പോൾ പെൻഗ്വിനേക്കാളും ഉപരി അന്റാർട്ടിക്കയിൽ വന്ന് പെൻഗ്വിനെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ കേട്ടാ. കം കം സിമ്പിളായിട്ട് കയറി പോണ ഈ അമ്മാമ കയറി പോകുമ്പോൾ നമുക്ക് കയറി പോകാണ്ടിരിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഞാൻ പോട്ടാ അമ്മാമ ഈശോ പോയേനാട്ടാ. അമ്മാമേരെ പിന്നാണെങ്കിൽ അമ്മാമേരെ പിന്നാലെ കയറി പോട്ടെ. സിമ്പിളായിട്ട് പോണേ. ഓ അത് പണിയാട്ടോ. ഈ അമ്മാമ ഇന്നലെ പെൺകിണയിൽ എന്നാണാനായിട്ട് ഇറങ്ങിയപ്പോൾ വീണ് വെച്ചാ പെൺകിണിൻ്റെ അപ്പിലേക്ക് ഡയറക്റ്റ് വീണു, വഴുക്കിയിട്ട് വീണതാ. ഞാനും വീഴാൻ പോയതാ, പക്ഷേ വലിയ കുഴപ്പമുണ്ടായില്ല. നമ്മളിനി കയറി പോകണോ? ഈ അമ്മാമ കയറി പോകുമ്പോഴാണ് നമ്മൾ കയറി പോകാനായിട്ട് ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടാം. ഡാ 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 ഡാ. ഭംഗി കൂടി വരാണല്ലോ ഈശ്വരാ. മോളെ കയറുമ്പോൾ എന്തൊക്കെ നമ്മൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ കൂടുതൽ ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നമ്മളെ ഓൾവേസ് പോസിറ്റീവായിരിക്കും. നമ്മളെ നെഗറ്റീവ് എടുപ്പിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അന്റാർട്ടിക്കൻ എക്സ്പെഡീഷന് വരുന്ന ആൾക്കാരൊക്കെ സ്വല്പം അഡ്വഞ്ചറും സ്വല്പം നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കുന്നും അല്ലെങ്കിൽ കയറി പോകും. ഒരാൾ നമ്മളെടുത്ത് പറയാം സാധനപ്പാ കയറിയിട്ട് വല്ല കാര്യമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറില്ല. അവിടെ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും നമ്മൾ വർക്ക് ചെയ്യണേട്ടാ. ഈ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും പേരിൽ എന്നെ കുറേ പേര് ക്രൂശിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ബോട്ടുകൾ പോകണ്ടാ. കപ്പലിൽ നിന്ന് ആൾക്കാർ പോകണോ വരുന്നോ. നമ്മുടെ ഏകദേശം കീഴടക്കിയ പോലെ അവിടെ വരെ ആൾക്കാർ കയറി പോകുന്നുണ്ട്. എന്തുട്ട ഭംഗിയാണല്ലേ. അങ്ങനെ അന്റാർട്ടിക്കയിലെ ടാങ്ക് ഐലൻഡിലും വന്നതാ കയറി കൊടികുത്തുന്നു. ഇതൊക്കെ ഒരു അഭിമാന നിമിഷമാണ് നമ്മളെ സംബന്ധിച്ചോളം. ഒരു ഇന്ത്യക്കാരനെ നൽകിയും ഒരു മനുഷ്യനായി നൽകിയും ഞാൻ അഭിമാനിക്കുന്നു ഈ നിമിഷത്തിൽ. നമ്മള് ടാങ്ക് ഐലൻഡിന്റെ ഈ മനോഹര കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ പോണ്. കുറച്ചുകൂടി കയറി പോവാം. എന്തായാലും വലിയൊരു പ്രൗഡ് മൂവ്മെന്റ് നമുക്ക്. നമ്മുടെ കപ്പൽ അവിടെ കിടക്കണുണ്ടോ? നമ്മുടെ കപ്പൽ അവിടെ വരെ വന്നിട്ടുണ്ടോ? അതിൻ്റെ ബാക്കിൽ ഒരു കപ്പൽ കിടക്കണ അറ്റത്തൂല്ലേ? അവിടെ ഒരു കപ്പൽ കിടക്കണ്ടോ? അതും ഈ ചെറിയ കപ്പലുകൾ തന്നെയാണ് കൂടുതലും വരുന്നത്. വലിയ കപ്പലുകൾ ഇങ്ങോട്ട് വരവ് വളരെ കുറവാട്ടോ. മഴ ഒന്നുറങ്ങിട്ടാ. നമ്മള് പുട്ടുംകുറ്റി മേടിക്കും. നമ്മള് പുട്ടുംകുറ്റി വാങ്ങിട്ട് ആർട്ടിക്കിലേക്ക് പോട്ടാ. 90 ഡിഗ്രിയിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും. പറയണോന്ന് ഇത്രത്തിന് ഒരു ഗമക്ക് പറയണമെന്ന് മാത്രം ആർട്ടിക്കിലേക്ക് പോകണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വയ്ക്കേണ്ടി വരും. എന്നിരുന്നാലും അന്റാർട്ടിക്ക അടിച്ചില്ലേ, അപ്പൊ നമ്മൾ ആർട്ടിക്ക അടിക്കും. അതൊക്കെ ഇറങ്ങാട്ടോ. ഇനി നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കാരണം നമ്മൾ ട്രിപ്പിൾ എനർജിയിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ ചാടിച്ചാടി നിൽക്കണം. അപ്പം അതുകൊണ്ട് തന്നെ റിലാക്സ് ചെയ്ത് അടിക്കണം നല്ലത്. പെൻഗ്വിൻസിനെ കാണാനാണ് കൂടുതൽ ആൾക്കാർ ഏറ്റവും ടോപ്പിലേക്ക് കയറി പോണത്. അപ്പോൾ പെൻഗ്വിൻസ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ ദിവസം കുറേ പേർക്ക് നമ്മൾ ഒരു ഐലൻഡിലേക്ക് പോയില്ല. പെൻഗ്വിൻ്റെ മാത്രമായിട്ട് നമുക്ക് കാണാൻ അവിടേക്ക് കുറേ പേർക്ക് എത്താൻ പറ്റിയില്ല. ബ്ലൂ ടീമിന് എത്താൻ പറ്റിയില്ല. അത് കാരണം കുറേ പേര് അതിനെ പെൻഗ്വിനെ സ്പോട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് കൊണ്ട് ഹലോ പെൻഗ്വിനെ സ്പോട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോട്ടാ. നമുക്ക് പതുക്കെ ഇറങ്ങി കുറേ പേര് ഇറങ്ങിട്ടാ. മഴ വരുന്നുണ്ട്. മഴ വരുമ്പോൾ തണുപ്പ് ചെയ്യണട്ടാ. നമുക്ക് പതുക്കെ ഇറങ്ങി പോവാം. മഴ കൂടി തുടങ്ങി. അവിടുന്ന് നല്ല മഴ വരുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് കപ്പലെത്താൻ പറ്റുമെന്ന് അറിയില്ല. അടിയിൽ സെക്യൂരിറ്റിയുടെ എത്താടാം. ബോട്ടിൻ്റെ സെക്ഷനിലേക്ക് എത്താം. ഫുള്ള് കാലിൽ ചിലടത്ത് പോയി കഴിഞ്ഞാൽ ഒരടി താഴ്ത്തിക്ക് പോട്ടാ. ഈ പെൻഗ്വിൻ്റെ ചോരയാണ് നമ്മൾ കാണുന്നത്. ഈ റെഡ് കളറിലാണ്ടാ പെൻഗ്വിൻ്റെ മൂത്രവും സംഭവങ്ങളൊക്കെ നമ്മൾ ഈ റെഡ് കളറിൽ കാണാട്ടാ. ചിലയിടത്ത് പെൻഗ്വിൻ ചത്ത് കിടന്നിട്ട് ഭയങ്കര സ്മെല്ലൊക്കെ ആട്ടാ. നമ്മൾ ഇവിടെ വരുമ്പോൾ സ്മെല്ല് അനുഭവിക്കാനായിട്ടൊരു മൈൻഡ് കൂടി വേണം കേട്ടോ. ഭയങ്കര സ്മെല്ലാണ്. പക്ഷേ പെൻഗ്വിൻ നടന്നു പോകണ കാണുമ്പോണ്ടല്ലോ പ്രത്യേക ഭംഗിയാണ്. ഒന്ന് കുണുങ്ങി നടക്കണം കാണുമ്പോൾ. അത് കണ്ടിരുന്നാൽ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ മറക്കൂട്ടാ. ഹലോ എത്തിപ്പോ ഒരു സമാധാനം കേട്ടോ. നമ്മളൊപ്പം ഈ ആൾക്കാർ കയറണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ നമ്മുടെ കൂടെ കയറണമെങ്കിൽ നമ്മൾ കയറി പോവും. ആരും ഇല്ലാണ്ടാകുമ്പോൾ ഇറങ്ങുമ്പോൾ വരെ ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ പോയിട്ട് വരണമെങ്കിൽ ഇന്നൊരു അരമണിക്കൂർ സമയം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഷിപ്പിൽ പോയിട്ട് ലഞ്ച് കഴിക്കാം. വെച്ചിട്ട് കൊട്ടൽമാല കരിഞ്ഞു തുടങ്ങി. നമുക്ക് പതുക്കെ നടക്കാം. നമ്മൾ നടന്നു പോകുമ്പോൾ പെൺകീഴ്സൊക്കെ ഇങ്ങനെ കുണുങ്ങി പോകുന്നുണ്ട്. കോട്ടെ മഴ വരുന്നുണ്ട്. പെൺകിനൊക്കെ കയറി പോകട്ടെ മുകളിലേക്ക്. ഇവർക്കൊന്നും കിതക്കില്ലാണാവോ? പെൺകിനെ കണ്ടിട്ട് ഇത് മറന്നോട്ടോ നമ്മൾ. ഈശ്വര ദൂരം കണ്ടിട്ട് അടിയിലേക്ക് നമ്മുടെ ബോട്ടൊക്കെ ഇപ്പോഴും ഉറുമ്പ് പോലെ കാണണേ. ഇങ്ങനെ നോക്കുമ്പോൾ എത്ര നമ്മൾ കയറി വന്ന മുകളിലേക്ക്. നമ്മൾ തിരിച്ച് അടിയിലേക്ക് എത്തിയിട്ടാ. രണ്ടും പണിയാണ്. കയറണമെന്ന് ഇറങ്ങുന്ന പണിയാണ്. നമ്മുടെ ബോട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണു. പെൺകിൾസൊക്കെ നിൽക്കണമൊക്കെയാ കല്ല് കൂട്ടി വെച്ചിട്ട് എൻ്റെ മുകളിൽ ഇരിക്കട്ടെ, ചൂട് കിട്ടാൻ വേണ്ടി ഇരിക്കണമെന്നുണ്ട്. എന്നിട്ട് ഒരു തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പോകും. നമ്മൾ തിരിച്ചെത്തിയിട്ടാ നമ്മുടെ ബോട്ടിൽ അടുത്തോട്ടിരിക്കണം. നമ്മളടുത്തേക്ക് ഐസ് മേടിച്ച വെള്ളമൊക്കെ ഉണ്ടോ, ഫുൾ ട്രാൻസ്പെറൻ്റ് ആട്ടാ, ഒരു പൊല്യൂഷനും ഇല്ല, ഒരു സംഭവമില്ല കേട്ടാ. പ്ലാസ്റ്റിക് പോയിട്ട് ഒരു ഇല പോലും കാണാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഫുൾ പെൻഗ്വിൻസ് നിൽക്കണ്, ഓരോരുത്തരുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കണം. ഓ പെൻഗ്വിൻ്റെ കിട്ടില്ല ഷോട്ടാണുള്ളത്. നമ്മൾ കഴുകി കേട്ടാ, സുഖമെല്ലാം കഴുകിയിട്ടാണ് ഉള്ളിൽ കയറണേ. നമ്മൾ പോവാ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ രക്ഷയില്ലടാ. എന്തിട്ടാണ് പോവാം ലൈഫിൽ അതനുഭവിച്ചേ പോകാൻ പാടില്ല കേട്ടോ. നിങ്ങൾ നമ്മളെ ടോപ്പിലേക്ക് നമ്മൾ പോയേട്ടാ. ലൈഫിൽ ഒരു തവണയെങ്കിലും ഇത് അനുഭവിക്കണം നോക്കളെ. മഴ പെയ്തോട്ടോ തണുത്തിട്ടേ. രക്ഷയില്ലട്ടാ. ഇത് നമ്മളെടുക്കണം. അവിടെ കപ്പലുണ്ട്, അറ്റത്തുണ്ട്. അന്റാർട്ടിക്ക ഓരോന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കട്ടാ. നോക്കിന്ന് പോയതൊക്കെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കാം. അന്റാർട്ടിക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഇത് ഊടി കഴിക്കലും ഏറ്റവും വലിയ പണം. അങ്ങനെ കുഴപ്പമില്ല. Yeah, sure. ഒരു ജിഞ്ചർ ടീ അടിച്ചില്ലെങ്കിലേ നമ്മളാകെ ഇല്ലാണ്ടാവും. ട്രിപ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ജിഞ്ചർ ടീ മസ്റ്റാന്ന് പറഞ്ഞ പോലത്തെ കേസാ. അപ്പൊ അങ്ങനെ നമ്മള് പോയി വന്നു, കുറെ നേരം കുളിച്ചു, കുറെ നേരം നിന്ന് തന്നെ കുളിച്ച് ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് ബോഡിയൊക്കെ ഒന്ന് ഫുൾ പവർ ആക്കി എടുത്തുട്ടാ. അപ്പൊ നമ്മള് 2 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഇന്ന് രാവിലെ നമ്മളിപ്പോ ടാങ്ക് ഐലൻഡ് ട്രക്ക് ചെയ്തു. ഇനി വൈകിട്ട് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ലാൻഡിംഗ് ഉണ്ടെന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓരോ ദിവസം ഓരോ വെറൈറ്റി കാഴ്ചകളാണ് ശരിക്കും ഇവർ കാണിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മള് ശരിക്കും അന്റാർട്ടിക്കയിലേക്ക് വരുന്നത് മുതൽ നമ്മൾ കൂടുതൽ പഠിച്ചു തുടങ്ങി, അന്റാർട്ടിക്കനെ പറ്റി കൂടുതൽ പഠിച്ചു തുടങ്ങിയത്. അതിലൊരു കൗതുകമായിട്ടുള്ള കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് എക്സ്പീരിയൻസ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാത്രി ആവുന്ന സംഭവം ഇല്ല, ഫുൾ ടൈം പകലാ സംഭവം. സൺസെറ്റ് രാത്രി 10:30-11 മണിക്ക് ഇടയ്ക്കാണ് സൺസെറ്റ് പോണത്. പക്ഷെ എന്നിരുന്നാലും 1 മണി 2 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു 6 മണിയുടെ രാവിലെ 6 മണിയുടെ വിളിച്ച് എപ്പോഴും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്യുതന്റെ ചെരുവുണ്ടല്ലോ, അച്യുതന്റെ ചെരുവില് സമ്മർ സീസണില് സൂര്യനെ ഇവിടെ സൂര്യൻ തിരിയണത് എന്താ പറയാ ഇങ്ങനെയാണ് തിരിയുക. നമ്മുടെ നാട്ടില് ഈസ്റ്റിൽ ഉദിച്ച് വെസ്റ്റില് നമ്മള് അസ്തമയം കാണാറില്ലേ, അതുപോലെ ഇവിടെ അങ്ങനെയല്ല, ഇങ്ങനെ തിരികെ ചെയ്യുക. സൂര്യൻ നമ്മള് രാവിലെ നോക്കുമ്പോ അവിടെ ഉണ്ടാവും, ഉച്ചയ്ക്ക് നോക്കുമ്പോ അവിടെ ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഫുൾ ടൈം വെളിച്ച. അത് ശരിക്കും ഈ ഒരു സീസൺ നമ്മൾ സെലക്ട് ചെയ്തതിൽ ഏറ്റവും വലിയൊരു, ഈ സീസണിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ എന്തായാലും ആ സീസണിൽ വരാൻ പറ്റുള്ളൂ. നമുക്ക് അന്റാർട്ടിക്കയിലേക്ക് വരുമ്പോ നവംബർ ലാസ്റ്റ് തൊട്ട് ക്രൂസ് ഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യും. നവംബർ ലാസ്റ്റ് ഇട്ടാ, നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം വളരെ കുറച്ച് കപ്പലുകളാണ് ശരിക്കും മാർച്ച് മാസം സർവീസ് നടത്തണുള്ളൂ. വിൻഡ്രായഞ്ഞ ഒരു യാത്രാകപ്പലും അന്റാർട്ടിക്കയിലേക്ക് വരില്ല. അപ്പൊ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഫെബ്രുവരിക്ക് മുമ്പ് ജനുവരി മാസത്തിൽ പരമാവധി ചെയ്യാം. നമ്മളിപ്പോൾ ഫെബ്രുവരിയിൽ ചെയ്യണത് ജനുവരി മാസത്തിൽ ചെയ്യാനായിട്ട് പരമാവധി നോക്കാം. ജനുവരി മാസം ആകുമ്പോൾ അത്യാവശ്യം നല്ല നല്ല ലൈറ്റിംഗ് സംഭവങ്ങൾ കിട്ടുന്ന പറയണേ. ഇവിടെ ഇരുട്ടായി തുടങ്ങി, ചിലപ്പോൾ നമുക്ക് ഭാഗ്യമാണെങ്കിൽ നാളെ ബ്ലൂ സ്കൈ കിട്ടും. ഇപ്പൊ ഫുള്ള് മൂടി കെട്ടി നിൽക്കാട്ടാ, അത്രയ്ക്കും തണുപ്പാട്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫുൾ ടൈം പകലല്ല, നമ്മൾ പുലർച്ചെ 4 മണിക്ക് എടുത്ത് നോക്കുമ്പോഴായാലും 2 മണിക്ക് എടുത്ത് നോക്കുമ്പോഴായാലും അത്യാവശ്യം നല്ല വെളിച്ചം നമുക്ക് പുറത്ത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, നമ്മൾ വെളിച്ചം കാണുമ്പോ രാവിലെ ആയിരിക്കും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ ഉറങ്ങേണ്ട അത്യാവശ്യം. നിങ്ങൾ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ജനുവരിയിൽ വരാൻ നോക്കാം പരമാവധി. ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയാണ് മെയിൻ സീസൺ അന്റാർട്ടിക്കയിലേക്ക് വരാനായിട്ടിടാം. അപ്പൊ നമുക്ക് നേരെ ലഞ്ചാണ്. ലഞ്ച് ഒരു വലിയൊരു പ്രോഗ്രാമിന് ഭയങ്കര വിസ്പായി. നമ്മൾ പുറത്ത് പോയി ട്രക്ക് ചെയ്ത് വന്നപ്പോ വിസ്പ് ഐസ് നോക്കിയത്, ഐസ് മലയാളം പോകണമൊക്കെ ടൈറ്റാനിക്കിന്റെ പോലെ കേട്ടോ, ചിന്തിക്കാൻ പറ്റൂ. നോക്കിയ തൊട്ടടുത്തി കൂടെ പോണ വലുപ്പം കണ്ട ഐസ്ബർഗിന്റെ. അങ്ങനെ മഞ്ഞുമലകളൊക്കെ താണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടാ. ചുറ്റും മഞ്ഞ് എന്ന് പറഞ്ഞ പോലെ എപ്പോഴാ നോക്കിയാലും മഞ്ഞുമലകളാണ്. ഇതിനിടയ്ക്ക് വെയിൽസ് ക്രോസ് ചെയ്യുന്നുണ്ട്, വെള്ളത്തിനിടയ്ക്ക് പോണ ഐസ്ബർഗുകൾ, ഐസ്ബർഗുകൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഇതിനെ നമ്മൾ വേറൊരു റേഞ്ചിലേക്ക് തന്നെ കൊണ്ടുപോകണം കേട്ടോ. എന്തായാലും നമ്മളിതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ചെക്കൻ ഫുൾ പവറിലുണ്ട്. പവറേഷ് ഇവിടെ ആവശ്യമുള്ളവർക്ക് കുളിക്കാട്ടോ. നോക്കിയാ ഡക്കില് ഇത് ലാസ്റ്റത്തെ അതെ ഇവിടെ കുളി നടക്കണ്ടായിരുന്നു. എല്ലാവരും കുളി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. നമുക്ക് നേരെ ഒരു പോയി ചായ കുടിക്കാം, ഒരു കോഫി കുടിക്കാം. നമ്മൾ സെക്ടർ വേറെ ഇട്ടിട്ടില്ല, ആ കൂടിയിട്ട് ഈ വാമർ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമുക്കൊരു പോയി ചായ അല്ല ഒരു കോഫി കുടിക്കാം. കപ്പല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഏരിയ പറയാനുണ്ടോ. നമ്മൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ നമുക്ക് ഒരു 180 ഡിഗ്രിയിൽ ഫുള്ളായിട്ട് കാണാം. അടിപൊളി ഫ്രണ്ട് സൈഡ് ഉണ്ട്, പക്ഷേ ഫ്രണ്ടിൽ പോയി നിൽക്കണേക്കാളും ഭംഗി എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ കൂടുതൽ ഫീൽ ചെയ്തിരിക്കണേടാ. അടിപൊളിയായിട്ടില്ലേ. നമുക്കൊരു കോഫി കുടിക്കാം. ലഞ്ച് ടൈം ആയിട്ടില്ല, ലഞ്ച് ടൈം ആണെങ്കിൽ പോയിട്ട് ലഞ്ച് കഴിക്കായിരുന്നു കഴിച്ചിരുന്നിട്ടേ. കാപ്പി കുടിച്ച് ജസ്റ്റ് റൂമിലേക്ക് എത്തുമ്പോഴേക്കും അടുത്ത വിളി വന്നു, ലഞ്ച് ടൈമായി, ലഞ്ച് കഴിച്ചോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡിഷുകളൊക്കെ ഉണ്ടെന്ന് അനൗൺസ് ചെയ്യലുണ്ടായി. അപ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാൻ പറയുന്നവർ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഐലൻഡ് തേടിയിട്ടുള്ള ഒരു യാത്രയാണ്. ഒരു ഹിസ്റ്റോറിക്കൽ ഐലൻഡിലേക്ക് നമ്മൾ പോകുന്നതിന് അടുത്തെന്ന് പറഞ്ഞോട്ടെ ക്യാപ്റ്റൻ. അപ്പോൾ എല്ലാവരും നല്ല തിരക്കാട്ടോ, എല്ലാവരും ഫുൾ ഓണായുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഭക്ഷണത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് കുറച്ച് പോർക്ക് എടുത്തിട്ടുണ്ട്. പോർക്ക്, തക്കാളി, സോസേജ്, അതുപോലെ കുറച്ച് ഒലീവ്, പിന്നെ അതുപോലെ തന്നെ പോർക്കിൻ്റെ സോസേജ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറികളും സംഭവങ്ങളൊക്കെ ഇട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ വെയിൽസിനെ കണ്ടതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് തല ഇട്ട് നിൽക്കാട്ടാ. വെയിൽസിൻ്റെ ഒരു ചെറിയ വാലുണ്ട് നമ്മൾ. പക്ഷേ വെയിൽസിൻ്റെ മെയിൻ സ്പോട്ടിംഗ് ആയിട്ട് നമ്മൾ പോകേണ്ടത്, കാരണം നമ്മൾ അതുമേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ തൽക്കാലം ഫുഡുമേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. വെയിൽസിനെ കാണിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണിക്കണ്ടേ. നമ്മൾ അറ്റത്തെ ഒരു അകലെ ഒരു വാല് പോകണത് കാണുമ്പോൾ ഒരു സൂര്യ. അപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സ് ഇന്നത്തെ റൈസും ബീഫും, അതുപോലെ ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് ഇട്ടാ സാൽമൺ ഫിഷ് വറുത്തെടുത്തത്, പിന്നെ ചിക്കനുണ്ട്, ഒരു പച്ചക്കറിയുടെ ഒരു പരിപാടി ഉണ്ട്. മധുര എന്ന് പറഞ്ഞാൽ ചൈനീസ് മൂളിൽ മൊത്തം പ്രിപ്പറേഷൻ നടന്നിരിക്കട്ടാ. ഫിഷൊക്കെ വേറെ ലെവൽ കേട്ടോ. അതായത് നമ്മള് സൂപ്പ് എടുത്തിട്ടുണ്ട്. നീ എവിടെയാന്ന് അറിയോ? അന്റാർട്ടിക്കയിലട്ടാ. ക്യാപ്റ്റന്റെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഫുള്ള് ഐസ്ബർഗുകളാട്ടാ. ബർഗുകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കണം, വലിയ വലിയ ഐസ്ബർഗുകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കണു. നമ്മൾ ബ്രിഡ്ജിലേക്ക് എടുക്കണം. ബ്രിഡ്ജിൽ നമുക്കൊരു time lapse hoikena chakan velli velli iceberg lu ponanda uff inta tabargu iga pal level padlavada ivargu